അപ്പോൾ ഏറെക്കുറെ സോണ്ടേഴ്സിൻ്റെ എല്ലാ വണ്ടിയും സെയിം ആണ്. അതായത് 350 cc പവർ ട്രോക്ക് ഫിഗറുകൾ, ഞാൻ പറഞ്ഞു സെയിം പവർ ട്രോക്ക് ഫിഗറുകൾ. ആകെ വ്യത്യാസം എന്ന് പറയുന്നത് ലുക്ക് ആൻഡ് ഫീലും ആ ഒരു ഓടിക്കുമ്പോഴുള്ള ഒരു ഫീലും മാത്രമാണ്. പക്ഷേ ചില വണ്ടി സർപ്രൈസിംഗിൽ ഗിയർ ഷിഫ്റ്റൊക്കെ ഭയങ്കര സ്മൂത്താണ്, ചില വണ്ടി സർപ്രൈസിംഗിൽ ഗിയർ ഷിഫ്റ്റ് തീരെ സ്മൂത്തും അല്ല. അപ്പോൾ ഇവിടെയുള്ള മോഡലുകൾ ഞാൻ എണ്ണാൻ പോലും നിന്നിട്ടില്ല. അതായത് ഏതൊക്കെ മോഡലാണ് എന്തൊക്കെയാണെന്നുള്ളതല്ല, ഓടിക്കാൻ പറ്റിയ മോഡൽ ഓടിക്കാനുള്ളൂ. അതുമാത്രമല്ല കുറച്ച് കൗതുകം തോന്നിയ വണ്ടികളൊക്കെ ഷൂട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ അടുത്തായിട്ട് എൻ്റെ കയ്യിൽ കിട്ടിയ വണ്ടി എന്ന് പറയുന്നത് സോണ്ടേഴ്സിൻ്റെയാണ്. സോണ്ടേഴ്സിൻ്റെ ഈ ഒരു GK 350, അതായത് 350 cc. അപ്പോൾ നമുക്ക് ഈ ഒരു വണ്ടിയുടെ കാര്യങ്ങൾ പറയാം. അതായത് ഈ കൂട്ടത്തിൽ ഒരു ഇത്തിരി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഇത്തിരി ഹൈടെക് ആയിട്ടുള്ള വണ്ടിയാണ്, ഇന്ദ്രിയത സിനിമ പറഞ്ഞ പോലെ ഹൈടെക് ഹൈടെക്. ആ ഒരു ഹൈടെക് വണ്ടിയാണ്. അപ്പോൾ ആ ഒരു വണ്ടിയുടെ കാര്യം നോക്കട്ടോ. ഞാൻ ഈ ഹൈടെക് എന്ന് വെറുതെ പറയുന്നതല്ല, ഈ ഒരു വണ്ടിക്ക് കീ ഇല്ല. കീ ഇല്ല എന്ന് പറയുമ്പോൾ കീലെസ് ആണ്. കീലെസ് എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്, ഈ ബട്ടൺ പ്രസ് ചെയ്ത് നമ്മുടെ പോക്കറ്റിൽ കീ ഉണ്ടെങ്കിൽ ഇതങ്ങ് തുറക്കും, ലോക്ക് തുറക്കും. അങ്ങനെ തുറന്നു കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു എന്താ പറയുക കാര്യങ്ങളൊക്കെ ഓണായി വന്നു. കൂടാതെ ഫ്യൂവൽ ഡോർ തുറക്കണം, ഇങ്ങോട്ട് പ്രസ് ചെയ്താൽ മതി, ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്താൽ തുറക്കും. അപ്പോൾ അതിനകത്ത് ആ ഒരു കീ വെച്ചിട്ടില്ലേ, ഈ കീ അതിനകത്ത് എടുത്ത് വെച്ചിരിക്കണം, അത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടേ. അപ്പോൾ ഇതിൻ്റെ ഫാനിലൊക്കെ വലുതാണ്, ഞാൻ ഓടിച്ചിട്ടില്ല, കൂടുതൽ കാര്യങ്ങൾ പറയുന്നില്ല, ഹൈടെക് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുള്ളൂ. അതായത് കീലെസ് എൻ്റെ ഉള്ള ഒരുപാട് സവിശേഷതയുള്ളൊരു വണ്ടിയാണിത്. ആ ഒരു മീറ്റർ കൺസോളും കാണുന്നുണ്ടാവും, ആ ഒരു രൂപമൊക്കെ കൊള്ളാം. കൂടാതെ രണ്ട് ഡ്രൈവ് മോഡുകൾ കണ്ടു, ഈക്കോ അതുപോലെ മോഡുകളുണ്ട്. ഈക്കോ മോഡൽ പ്രസ് ചെയ്താൽ നമുക്ക് ആ ഈക്കോ മോഡലിലേക്ക് മാറ്റാം. ഇപ്പോൾ ക്ലച്ച് ലിവർ അല്ലെങ്കിൽ ആ ഒരു ലിവർ പ്രൊട്ടക്ട് ഉണ്ട് ഇവിടെ കണ്ടോ. കൂടാതെ അറ്റത്താണ് ആ ഒരു മിറർ എന്ന് പറയുന്നത്. അതുമാത്രമല്ല താഴെ ആ ഒരു പ്രൊട്ടക്ഷൻ ഉണ്ട്. വീല് രണ്ട് കളറാണ്, ഓറഞ്ചും ഒരു ബ്ലാക്കും. കൂടാതെ ആ ഒരു ചെയിൻ്റെ കാര്യമൊക്കെ കണ്ടില്ലേ. ഇനി ഈ ഒരു വീൽ ഒന്നും കൂടി പ്രത്യേകം കാണിക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു LED ഇൻഡിക്കേറ്ററും കൂടാതെ ഈ ഒരു ഹെഡ്ലാമ്പും, ആ ഒരു ഹെഡ്ലാമ്പിൻ്റെ മുകളിൽ ആ ഒരു സോണ്ടേഴ്സ് ലോഗോ വെച്ചിട്ടുള്ള ഒരു പ്ലേറ്റും, കൂടാതെ ഈ ഒരു നമ്പർ പ്ലേറ്റ് ഹോൾഡറും, ആ ഒരു വലിയ ആ ഒരു മഡ് ഗാർഡും അല്ലെങ്കിൽ എന്താ പറയുക ആ ഒരു ഡിസ്ക് ബ്രേക്കിൻ്റെ പ്രൊട്ടക്ടറും കേട്ടോ. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുള്ള ഒരു വണ്ടിയാണിത്. ഇതും വാട്ടർ കൂളിൽ തന്നെയാണ്. ഈ ഒരു സീറ്റിന് മുൻപ് പ്രത്യേകത, അതായത് രണ്ട് സ്റ്റെപ്പുകളായിട്ട് വെച്ചിട്ടുള്ള ആ ഒരു സീറ്റാണിത്. കൂടാതെ LED ആണ് ലൈറ്റുകളൊക്കെ തന്നെ. അപ്പോൾ ഇതാണ് സോണ്ടേഴ്സിൻ്റെ GK സ്പോർട്സ് കഫേ 350. ഇത് GK സ്പോർട്സ് കഫേയാണ്. സ്പോർട്സ് കഫേന്നോ സ്പോർട്സ് കേഫ് എന്നോ പറയട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് കുറച്ചൊരു ഈ വണ്ടിക്ക് ഒരു ഇത്തിരി എന്താ പറയുക, ഇതൊരു ഇത്തിരി ഫ്രീക്കനായിട്ടുള്ള വണ്ടിയാണ്. അതായത് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ബാക്ക്ഗ്രൗണ്ട് കാണിച്ച പോലെ ആ ഒരു ഡിസ്ക് ബ്രേക്കിൻ്റെ കവറ് അതുപോലുള്ള കാര്യങ്ങളുണ്ട്. ആ മിറർ ഇങ്ങനെ ആ ഒരു അറ്റത്താണ്, തുമ്പത്തുള്ള മിററാണ്. അതുപോലെ ഹാൻഡിൽ ഇത്തിരി ഷോർട്ടാണ്, കാണാൻ കുറച്ച് കൗതുകമുണ്ട്. അപ്പോൾ 350 എന്ന് പറയുമ്പോൾ പവർ ടോർക്ക് ഫ്രീകൾ ശരിയാണ്, 34 hp 32 nm. പക്ഷേ ഇത് ഓടിക്കാനേ നല്ല രസമുണ്ട് കേട്ടോ. അയ്യോ ഒരു ഇത്തിരി വൈബ്രേഷൻ തോന്നി. പക്ഷേ അത് വൈബ്രേഷൻ എന്ന് പറയുന്നത് വണ്ടിയുടെ മൊത്തത്തിലുള്ളൊരു സ്വഭാവമാണ്. ഈ ഒരു എഞ്ചിൻ്റെ 350 cc എഞ്ചിൻ്റെ ഒരു സ്വഭാവമാണിത്. കാരണം അതിപ്പോൾ ഞാൻ ഈ ഓടിച്ച എല്ലാ വണ്ടിക്കും കണ്ടു. ഇത് ആ ഒരു സോണ്ടസിൻ്റെ ഫ്രീക്കൻ മോഡലാണ്. സോണ്ടസിൻ്റെ ഫ്രീക്കനാണിത്. സോണ്ടസിൻ്റെ ഏറ്റവും ഫ്രീക്കനായിട്ടുള്ള മോഡലാണ് നമ്മൾ ഓടിക്കുന്നത്. അപ്പോൾ ഞാൻ ഒന്ന് കൈ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതായത് ഫസ്റ്റ് ഇയറിൽ ഇതിൻ്റെ ഗിയർ ഷിഫ്റ്റും കൊള്ളാം, ഇതിൻ്റെ ക്ലച്ചും ലൈറ്റാണ്. ഇത് മൊത്തത്തിൽ ഓടിക്കാനായിട്ട് നല്ല രസമുണ്ടെന്നുള്ളതാണ്. ആ ഇത് ഫാസ്റ്റും ആണ് കേട്ടോ. ഇതിൻ്റെ ബ്രേക്കും കൊള്ളാം. അതായത് പിടിച്ചാൽ പിടിച്ചെടുത്ത് നിൽക്കുന്ന ഒരു സ്വഭാവം കാണിച്ചു. എനിക്കിത് ഇഷ്ടപ്പെട്ടു. ഇത് ക്യൂട്ടാണ് വണ്ടി, ഇത് കൊള്ളാം. ചെറിയ മഴച്ചാറ്റലുണ്ട്. മഴച്ചാറ്റലുണ്ട് എന്ന് പറയുമ്പോഴേക്ക് ക്യാമറയ്ക്ക് ഡേഞ്ചറാണ്. ഒന്നും കൂടി ഒന്ന് കൈവിടുത്തോ അവിടെ. ശരിക്കും പൊളിച്ചടക്കി ഓടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. മാനമായിട്ട് ഓടിക്കാനും പറ്റിയ വണ്ടിയാണിത്. ഇത് കൊള്ളാം. അപ്പോൾ ഏറെക്കുറെ
സോണ്ടേഴ്സിൻ്റെ എല്ലാ വണ്ടിയും സെയിം ആണ്. അതായത് 350 സി സി പവർ ട്രോൾക്ക് ഫിഗറുകൾ, ഞാൻ പറഞ്ഞു സെയിം പവർ ട്രോൾക്ക് ഫിഗറുകൾ. ആകെ വ്യത്യാസം എന്ന് പറയുന്നത് ലുക്ക് ആൻഡ് ഫീലും ആ ഒരു ഓടിക്കുമ്പോഴുള്ള ഒരു ഫീലും മാത്രമാണ്. പക്ഷേ ചില വണ്ടി സർപ്രൈസിംഗിൽ ഗിയർ ഷിഫ്റ്റൊക്കെ ഭയങ്കര സ്മൂത്താണ്, ചില വണ്ടി സർപ്രൈസിംഗിൽ ഗിയർ ഷിഫ്റ്റ് തീരെ സ്മൂത്തും അല്ല. അപ്പോൾ എല്ലാ വണ്ടിയും ഒരുപോലെ ആയിരിക്കില്ല. ഇപ്പോൾ എഞ്ചിൻ ഒന്നാണെങ്കിൽ കൂടി എന്നുള്ളതാണ്. അപ്പോൾ നമ്മളൊരു വളരെ കണ്ടിട്ടുണ്ട് മാരുതി സുസുക്കിയുടെ ഒരുപാട് വണ്ടികൾക്ക് എഞ്ചിൻ സെയിം ആണ്, പക്ഷേ വണ്ടി എല്ലാം ഒരേപോലെ ആണല്ലോ. അപ്പോൾ അത് ഒബ്വിയസ് ആണ്. എന്നാലും ചില വണ്ടികൾ ഓടിക്കാൻ നല്ല രസമുണ്ട്, ചില വണ്ടികൾ ഓടിക്കാൻ അത്യാവശ്യം എന്താ പറയുക ഫണ്ണുണ്ട്, ചില വണ്ടികൾ തീരെ ഫണ്ണ് കുറവാണ്. അങ്ങനെ എല്ലാം കൂടി ഇപ്പോൾ എല്ലാം കൂടി കൂടുമ്പോൾ അതായത് കുറേയധികം വൈവിധ്യങ്ങളുള്ള രണ്ട് കമ്പനികൾ, അതാണ് ഈ കമ്പനികളുടെ പ്രത്യേകത. അതായത് ആ ഒരു മോട്ടോ വോൾട്ടിൻ്റെ കീഴ വന്നിട്ടുള്ള ഈ രണ്ട് കമ്പനികളെക്കുറിച്ച് പറയുമ്പോൾ അങ്ങനെ പറയാനുള്ളത് വൈവിധ്യമുള്ള രണ്ട് കമ്പനികളിലെ ഒരുപാട് ബൈക്കുകൾ, ഒരുപാടെന്ന് പറയുമ്പോൾ വേരിയൻറ്റുകളുടെ കാര്യം കൂടി പറയാം. വേരിയൻ്റ് എന്ന് പറയുമ്പോൾ ബേസ് വേരിയൻറ്റ് സ്പോക്ക്, ടോപ്പ് വേരിയൻ്റ് എന്ന് പറയുന്നത് അലോയ്, അതുപോലെ എന്താ പറയുക അഡ്വഞ്ചറിനാണെങ്കിലും ഇപ്പോൾ ആ ഒരു അലോയ്കളുടെ മോഡലുണ്ട്, ബേസ് മോഡലുണ്ട്. അപ്പോൾ ഒരുപാട് വകഭേദങ്ങൾ, ഒരുപാട് മോഡലുകളാണ് നമ്മളവിടെ കണ്ടത്. ഒരുപാട് വണ്ടികളുണ്ട്, 10-14 വണ്ടികളാണ് നമ്മളവിടെ കണ്ടു, പലവിധ വേരിയൻറ്റുകളും ഡിസ്പ്ലേ ആയിട്ടൊക്കെ ആയിട്ട്. ചില വണ്ടികൾ സെയിം തന്നെയാണ്. എന്നാൽ അപ്പോൾ ശരിക്കും ഓടിക്കാൻ പറ്റിയ വണ്ടി എന്ന നിലയ്ക്ക് ഈ ഒരു സോണ്ടേഴ്സിൻ്റെ ഈ ഒരു വണ്ടി കാണാം. ഈയിടെ ടാറ്റ മോട്ടോഴ്സാണ് തങ്ങളുടെ കമേഴ്ഷ്യൽ ട്രക്ക് വിഭാഗത്തിൽ ഒരുപാട് വണ്ടികൾ അങ്ങോട്ട് കൂട്ടത്തോടെ ലോഞ്ച് ചെയ്തത്. ഇതും ഏകദേശം അതുപോലെയാണ്. അപ്പോൾ മാനുഫാക്ചറേഴ്സ് ഈ ചെയ്യുന്ന കാര്യമെന്ന് പറയുന്നത് അത്ര നല്ലതല്ല. കാരണം ഒരുപാട് വണ്ടികൾ തരുമ്പോൾ അത് ഓടിക്കാനുള്ള ഒരു ടൈമിങ് തരുമ്പോൾ അത് ചെറുതായിട്ടൊന്ന് പാളിയാൽ എല്ലാം പാളുമെന്നുള്ളതാണ്, അതാണ് ആകെയുള്ള ഒരു പ്രശ്നം. അപ്പോൾ സോണ്ടേഴ്സാണോ മോട്ടോ മോറിനെയാണോ ആ ഒരു കാര്യത്തിൽ മുന്നിട്ട് നിൽക്കുന്നത് വെച്ചാൽ, ഇപ്പോൾ സി സിക്കാണ് പ്രാധാന്യമെങ്കിൽ മോട്ടോ മോറിന് തന്നെയാണ്. അതല്ല വൈവിധ്യങ്ങൾക്കാണെങ്കിൽ അത് സോണ്ടേഴ്സാണ്. എന്നാലും രണ്ട് ബ്രാൻഡുകളും ഇവിടെ പുതിയതാണല്ലോ. അപ്പോൾ ഇത് എങ്ങനെയായിരിക്കും എന്ന് കണ്ടറിയണം, കണ്ടറിയാം. ഹലോ ദിസ് വൺ.